ഇപ്പോൾ മുണ്ടക്കയിൽ നിന്ന് മന്ത്രി പി മുഹമ്മദ് റിയാസ് സംസാരിക്കുകയാണ്. അതിലേക്ക് അല്ല, ഇന്നിപ്പോ പ്രധാനമന്ത്രി വരുന്നതിന്റെ ഭാഗമായി 24 മണിക്കൂർ മുമ്പ് സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഇവിടെ ജനകീയ തെരച്ചിൽ നിർത്തേണ്ടി വരും. പക്ഷെ ഞായറാഴ്ച ജനകീയ തെരച്ചിൽ തുടരും, മുന്നോട്ട് പോകും. ഇപ്പോഴത്തെ ഒരു അറിയിപ്പ് പ്രകാരം പ്രധാനമന്ത്രി 11:55 ഇവിടെ ലാൻഡ് ചെയ്യും. കണ്ണൂർ എയർപോർട്ടിൽ നിന്നാണ് വരുന്നത്. പിന്നെ റോഡ് മാർഗം ഇവിടെ വരും, വേലിപ്പാലത്തിൻ്റെ സമീപ പ്രദേശത്ത് വരും. അതുപോലെ തന്നെ മറ്റു ചില ഇടങ്ങളിൽ പോകുമെന്നാണ് വിവരം. അതൊരു ഉച്ചയോടുകൂടി അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ വിവരങ്ങൾ കിട്ടും. കേന്ദ്ര സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര സംഘം കലക്ടറേറ്റിൽ ഇപ്പോൾ ഒരു ചെറിയ ചർച്ച ഞങ്ങളുമായി വെച്ചിട്ടുണ്ട്. ഞാനതിനകത്ത് ഇവിടുത്തെ MLA ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു ടീം അതിന് പോകുന്നുണ്ട്, ഞങ്ങൾ അവരെ കാണുന്നുണ്ട്. ദേശീയ ദുരന്തമായി ഈ ദുരന്തത്തെ പ്രഖ്യാപിക്കണമെന്നുള്ള ഞങ്ങളുടെ നിലപാട് അറിയിക്കും. മറ്റ് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതൊക്കെ സംസാരിക്കും. പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി അദ്ദേഹം ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് സാധ്യമാകുന്ന എല്ലാ പിന്തുണയും നൽകുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഞായറാഴ്ചയും നമ്മളിപ്പോൾ 190 പേരാണ് ക്യാമ്പിൽ നിന്നുള്ളവർ ഇവിടെ വരാൻ സന്നദ്ധത അറിയിച്ചിട്ടുള്ളത്. ഇതിൽ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യം, നമുക്ക് തന്നെ നിങ്ങളായാലും ഞാനായാലും നമുക്കൊക്കെ ഇവിടെ ഒറ്റക്കൊന്ന് ഇങ്ങനെ നിന്ന് ഒന്ന് ചിന്തിച്ചാൽ, ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞ അനുഭവങ്ങളുണ്ട് ഈ നാടിനെ പറ്റി. കുട്ടികൾ ഓടിക്കളിക്കുന്നു, പ്രായമായവരിയിരിക്കുന്നു, പരസ്പര സ്നേഹത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെ ഒരു നാടാണ്. അപ്പം നമുക്ക് തന്നെ യെസ്, മുണ്ടക്കയിൽ നിന്ന് മന്ത്രി പി മുഹമ്മദ് റിയാസിന്റെ വാക്കുകളാണ് കേട്ടത്.